Hi friends, welcome back to my channel FAIHA'S World. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ആണ്. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതുപോലെ ഇതിൽ ശർക്കര ഗോതമ്പ് പൊടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർത്തും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് പഴയാണ് എടുത്തിട്ടുള്ളത്. ആ രണ്ട് പഴയ നമുക്കൊന്ന് തൊലി കളഞ്ഞ് മാറ്റിവെക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് തൊലി കളഞ്ഞ പഴം ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ശേഷം ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഇപ്പൊ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. അത് അതേ സമയം നമ്മൾ ശർക്കര പനി ഉണ്ടാക്കണം. അതിനായിട്ട് ഇവിടെ 2 ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ശർക്കര ഒന്ന് ഉരുകുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു പാകത്തിന് മധുരമുള്ളായിരുന്നു. ഇത് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കര പനി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ഇതാ ഗോതമ്പും അതുപോലെ പഴത്തിൻ്റെ മിക്സിയിലേക്ക് നമ്മൾ ഇത് ഒരു അരിപ്പയിലൂടെ നമ്മൾ ശർക്കര പാനി ചൂടോടുകൂടി തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഈ ഗോതമ്പ് ഇങ്ങനെ സൈഡിലായതൊക്കെ ഒന്ന് ഉള്ളിലാക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം അതിനു മുന്നായിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാം മധുരം ഉണ്ടാക്കുന്നതിലേക്ക് ഒരു ബാലൻസ് ചെയ്യാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അത്രയും അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബേക്കിംഗ് പൗഡർ നമ്മൾ നേരത്തെ ഗോതമ്പ് പൊടി ഇട്ട സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താലും മതി. ഇനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശേഷം ഇതിലേക്ക് 2 സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമെങ്കിൽ 2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാല്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഏതൊരു പാത്രത്തിലാണ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ആകെ നമ്മളൊന്ന് ആക്കി കൊടുക്കണം. പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാത്രത്തിൽ 1/4 ഭാഗത്തോളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നല്ല കട്ടിയിലായാലും വെന്ത് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ വല്ലാതെ കട്ടിയില്ലാതെ നമ്മൾ വട്ടയപ്പൊക്കെ നമ്മൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ശേഷം നമ്മൾ നന്നായിട്ട് ആവി വന്നിട്ടുള്ള നമ്മൾ വെള്ളം വെച്ചിട്ട് ആവി വന്നിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇത് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചൊരു 30 മിനിറ്റോളം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് കേക്കിൻ്റെ പോലെ ഒന്നല്ല, ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്ന് നോക്കിയിട്ട് പപ്പടക്കോല് വെച്ചിട്ടൊക്കെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ എടുക്കാം. ഇതെല്ലാം തീയിനനുസരിച്ചും അതുപോലെ നമ്മുടെ പാത്രത്തിനനുസരിച്ചൊക്കെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം സംഭവിക്കാം. അപ്പോൾ അതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. നമ്മൾ ചൂടാറിയതിന് ശേഷം ഇതുപോലെ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് കൊട്ടിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിത് മുറിച്ച്
സെർവ് ചെയ്യാം. നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്താൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ശർക്കര എടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം കറുത്ത ശർക്കര ഉണ്ടായാൽ നമ്മളെ ഉണ്ടാക്കുന്ന ഐറ്റത്തിന് ഒരു ചെറിയൊരു കയ്പ്പ് പോലെ വരും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ശർക്കര ആയിരിക്കും കൂടുതലായിട്ട് നല്ലത്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ മറ്റുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.